ओम नमो भगवते वासुदेवाय सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा श्रीमन महाभागवतम एकादश स्कंध अथ तृतीयोध्याय श्लोकम 11 सांवर्तको मेघगणो वर्षति स्म शतम समाः धाराभिहस्तिहस्ताभिर्लीयते सलिले विराड् सांवर्तको मेघगणो वर्षति स्म शतम समाः धाराभिर्हस्तिहस्ताभिर्लीयते सलिले विराड् सांवर्तकः मेघगणः हस्तिहस्ताभिः धाराभि शतम समाः वर्षति स्म विराड सलिले लीयते सांवर्तकः ആ പ്രളയത്തെ ഉളവാക്കുന്ന മഹാപ്രളയത്തിൻ്റെ ഭീകരതയെ ഉളവാക്കുന്ന മേഘഗണ ആ മേഘനിര ആ കറുത്തിരുണ്ട് ആ മേഘനിരകൾ മഹാപ്രളയം ആരംഭിക്കാൻ പോകുന്നു. അത് ആ മേഘനിരകൾ എന്തു ചെയ്യും? ഹസ്തിഹസ്താഭിഹി ആനയുടെ തുമ്പിക്കൈ വലിപ്പത്തിൽ ധാരാഭി വർഷധാരകളോടെ ശതം സമാഹ 100 സംവത്സരം വർഷതി ഇടവിടാതെ പെയ്യുന്നു. അപ്പോ മഹാപ്രളയം ആരംഭിക്കാൻ പോകുന്നു. ആ സമയത്ത് മേഘഗണഹ ആ മേഘം ആ മഴമേഘങ്ങളെല്ലാം തന്നെ ഉരുണ്ടുകൂടി ആനയുടെ തുമ്പിക്കൈ വലിപ്പത്തിലായിരിക്കും മഴ പെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത്രത്തോളം ശക്തമായിട്ടുള്ള കോരി ചൊരിയുന്നതായിട്ടുള്ള ധാരാഭി വർഷധാരകളോടെ ശതം സമാഹ 100 സംവത്സരം ഇടവിടാതെ 100 സംവത്സരം വർഷതി മഴ പെയ്യുന്നു. തദഹസ്മ തന്മൂലം തീർച്ചയായും അതുകൊണ്ട് തന്നെ വിരാട് ആ ബ്രഹ്മാണ്ഡമാകെ ഈ 7-14 ലോകങ്ങളും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡമാകെ സലിലേ ലീയതേ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. പിന്നെ വെള്ളം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നർത്ഥം. ഇപ്പം പ്രളയക്കെടുതിയുടെ ഭീകരതയെ പിന്നെയും കാണിക്കുന്നു. എപ്രകാരമാണ് മഹാപ്രളയത്തോടെ സർവചരാചരങ്ങളും ഈശ്വരനിലേക്ക് ലയിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. സാംവർത്തകോ മേഘഗണോ വർഷതി സ്മ ശതം സമാഹ ധാരാഭി ഹസ്തി ഹസ്താഭിർലീയതേ സലിലേ വിരാട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ.